നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ രാജ്യം വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും പുതിയ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അറിയാതെ പോയി അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് ഈ മാസത്തെ കാര്യം പോകട്ടെ ജനുവരി നാളെ കൂടി കഴിയുകയാണല്ലോ ഇനിയിപ്പോൾ വരും മാസങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് അറിയേണ്ടത് പ്രധാനമാണ് അപ്പോൾ 2022 ഫെബ്രുവരി 1ാം തീയതി മുതൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം फेब्रुवरी ഒന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക എന്തായാലും ബജറ്റിൽ മാറ്റങ്ങളില്ലാത്ത വർഷമുണ്ടോ സ്വാഭാവികമായും സുപ്രധാന മാറ്റങ്ങൾ തന്നെ ഉണ്ടാവും അത് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ എന്നത് ബജറ്റ് അവതരണം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരൂ അതിനാൽ ഫെബ്രുവരിയിലെ മാറ്റം നമ്പർ 1 അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് തീർച്ചയായും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിക്കും ബജറ്റ് കൂടാതെ ഫെബ്രുവരി 1 മുതൽ സംഭവിക്കാൻ പോകുന്ന നിരവധി സുപ്രധാന മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിനെയും സാരമായി ബാധിച്ചേക്കാം ബാങ്കിംഗ് മേഖലയിലെ മാറ്റങ്ങൾ ഒന്ന് നോക്കിയാലോ എസ്ബിഐ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ ആദ്യത്തെ പൊതുമേഖലാ ബാങ്കായ എസ്ബിഐ പണം കൈമാറുന്നതിനുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട് ഐഎംപിഎസ് വഴി 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇപ്പോൾ ബാങ്ക് 20 രൂപ പ്ലസ് ജിഎസ്ടി ചാർജും ഈടാക്കും അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പണം കൈമാറുന്നത് ചിലവേറിയതായിരിക്കും 2021 ഒക്ടോബറിൽ ഐഎംപിഎസ് വഴിയുള്ള ഇടപാടുകളുടെ തുക 2 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ആർബിഐ ഉയർത്തിയിരുന്നു ഐഎംപിഎസ് വഴിയുള്ള ഇടപാടുകളുടെ പരിധി റിസർവ് ബാങ്ക് 2 ദിവസം 2 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായും ഉയർത്തിയിരുന്നു അടുത്തതായി ബാങ്ക് ഓഫ് ബറോഡ നിയമത്തിൽ വരുന്ന മാറ്റം ഫെബ്രുവരി 1 മുതൽ നടക്കുന്ന മാറ്റങ്ങളിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ചെക്ക് ക്ലിയറൻസ് നിയമവും ഉൾപ്പെട്ടിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരി 1 മുതൽ ചെക്ക് പേയ്മെന്റിന പോസിറ്റീവ് പേ സമ്പ്രദായം പിന്തുടരേണ്ടി വരും അതായത് ഇപ്പോൾ ചെക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെക്ക് ക്ലിയർ ആവുകയുള്ളൂ 10 ലക്ഷത്തിന് മുകളിലുള്ള ചെക്ക് ക്ലിയറൻസിനാണ് ഈ മാറ്റങ്ങൾ അടുത്തത് പിഎൻബിയിൽ മാറുന്ന നിയമങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മാറുന്ന നിയമങ്ങൾ നിങ്ങളുടെ പോക്കറ്റിനെ നേരിട്ട് തന്നെ ബാധിക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമില്ലാത്തതിനാൽ ഇൻസ്റ്റാൾമെന്റോ നിക്ഷേപമോ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ 250 രൂപ പിഴ അടയ്ക്കേണ്ടി വരും ഇതുവരെ ഈ പിഴ 100 രൂപയായിരുന്നു ഗ്യാസ് സിലിണ്ടർ വിലയിലും മാറ്റം വീട്ടമ്മമാർക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും ഈ ഗ്യാസ് സിലിണ്ടറിലെ മാറ്റം എല്ലാ മാസവും 1ാം തീയതിയാണ് എൽപിജിയുടെ വില നിശ്ചയിക്കുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തവണത്തെ ബജറ്റും അന്ന് തന്നെയാണ് അതിനാൽ ഫെബ്രുവരി 1ന് സിലിണ്ടർ വിലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുകയെന്ന് കണ്ടു തന്നെ അറിയണം വില കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് തീർച്ചയായും പൊതുജനങ്ങളുടെ പോക്കറ്റിനെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫെബ്രുവരിയിൽ മാറ്റം വരുന്നത് ഇനി ബജറ്റ് അവതരണം കഴിഞ്ഞാലേ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ സാധിക്കൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത